മതേതര വിശ്വാസികളുടെ ഇടയിൽ കൂടെ കടന്നു പോകാൻ പാടില്ല എന്നതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് രാജ്യവ്യാപകമായി ഈ ഫാസിസ്റ്റ് വിരുദ്ധ ദിനം സംഘടിപ്പിച്ചിരിക്കുന്നു. 1992 ഡിസംബർ മാസം 6-ാം തീയതി രാജ്യത്ത് മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന 450 വർഷം ആരാധന നടത്തിയിരുന്ന ഒരു ആരാധനാലയം സംഘപരിവാർ ഭീകരന്മാരുടെ RSS വർഗീയവാദികളുടെ BJP ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ മതേതര ഭൂമിയിൽ തകർത്തെറിഞ്ഞ ഈ ദിനം രാജ്യത്തെ സ്നേഹിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന രാജ്യത്തെ ഒരു ഇന്ത്യൻ പൗരന് ചർച്ച ചെയ്യപ്പെടാതെ പോവാൻ പറ്റുന്ന ദിനമായി മാറാൻ പാടില്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ദിനത്തിലൂടെ രാജ്യത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് നമ്മുടെ പൂർവികർമാർ പോരാട്ടത്തിലൂടെ നേടിത്തന്ന സ്വാതന്ത്ര്യം വൈദേശിക ആധിപത്യത്തെ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും അടക്കിയെടുത്ത് പറിച്ചു കളഞ്ഞ് രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവികന്മാരുടെ ആ പോരാട്ടത്തിലൂടെ നേടിത്തന്ന സ്വാതന്ത്ര്യം രാജ്യത്തെ ജനങ്ങൾ പൂർവാധികം ഒരുമയോട് ജീവിക്കണമെന്ന മഹത്തായ ഭരണഘടന നമുക്ക് സംഭാവന ചെയ്തു നൽകിയ ആ പൂർവികന്മാരുടെ സ്വപ്നം ഈ രാജ്യത്ത് നേടാനോ നേടിത്തരാനോ അതിന് നിയന്ത്രണം കൊടുക്കാനോ അതിനുവേണ്ടി പണിയെടുക്കാനോ രാജ്യത്ത് നിന്ന ഒരു പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് രാജ്യത്തിൽ വിവിധ മതത്തിലുള്ള വിവിധ ജാതിയിലുള്ള വിവിധ വർണ്ണത്തിലുള്ള വിവിധ വർഗത്തിലുള്ള രാജ്യത്തെ ജനസമൂഹം ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി നമ്മുടെ പൂർവികന്മാർ ഭരണഘടനയിൽ എഴുതി തയ്യാറാക്കി. ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ അതിന്റെ മുത്തുകൾ പൊട്ടിപ്പോവാതിരിക്കാൻ അതിന്റെ ചരടുകൾക്ക് ചലനമുണ്ടാവാതിരിക്കാൻ കൃത്യമായി രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഭരണഘടന നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും തുല്യതയും തുല്യമായ നീതിയും തുല്യമായ പരിഗണനയും നൽകണമെന്ന മഹത്തായ ഭരണഘടന നമുക്ക് സംഭാവന ചെയ്തു. ഈക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് എവരി പീപ്പിൾ എന്ന് നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി എഴുതി വെച്ചു. ഇത് വെറുതെ എഴുതി വെച്ചതല്ല, എന്തെങ്കിലും സ്വപ്നം കണ്ട് എഴുതി വെച്ചതല്ല, ആരെങ്കിലും കാണിക്കുന്നതിന് വേണ്ടി എഴുതി വെച്ചതല്ല. നാം നേടിയ സ്വാതന്ത്ര്യം എന്തിനാ വേണ്ടിയിട്ടാണ് എന്നത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരാൻ പോകുന്ന ഒരു സമൂഹത്തെ ഈ രാജ്യത്ത് അവർ തമ്മിലടിക്കാതെ രാജ്യത്ത് ലോകത്ത് തന്നെ മാതൃകയായ ഒരു മതേതര രാജ്യമായ നമ്മുടെ രാജ്യത്ത് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പരസ്പരം ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചുറ്റുപാട് രൂപപ്പെടുത്തിയ ഭരണഘടന ഇന്ന് RSSന്റെ നേതൃത്വത്തിൽ ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തൊരു ഫാസിസ്റ്റ് വൽക്കരണത്തിലൂടെ രാജ്യത്തെ തകർത്തെറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ദിനം പ്രതി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരം ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ അത്തരം ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ഐക്യം രൂപപ്പെടുത്താൻ അത്തരം ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും രാജ്യത്ത് കഴിയുന്നില്ല എന്നിടത്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഇത്തരം ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സുകൾ രാജ്യത്ത് പ്രാധാന്യമറിയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. RSS ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് അവർ വെറുതെ വന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തകർക്കുകയായിരുന്നില്ല. നിരന്തരമായ വേജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തരമായ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിരന്തരമായ ഒരു ഭീകരമായ കള്ളപ്രചരണങ്ങൾ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ട് അവിടെ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരങ്ങളുടെ പിന്തുണയ്ക്കു വേണ്ടി വിശ്വാസപരമായ വേജ പ്രചരണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുവേണ്ടി അവരെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള
ഒരു ഫാസിസ്റ്റ് നീക്കമായിരുന്നു 1992 രാജ്യം കണ്ട ഒരു ഭീകരാക്രമണം. ഇവിടെ ബാബരി മസ്ജിദ് തകർത്തിടുമ്പോൾ ബാബരി മസ്ജിദിന്റെ മൂന്ന് മിനാരങ്ങളും രാജ്യത്തിന്റെ മതേതര ഭൂമിയിൽ തകർത്തെറിയുമ്പോൾ പതിറ്റാണ്ടുകളായി രാജ്യം ഉയർത്തിപ്പിടിച്ചിരുന്ന മുഴുവൻ ജനാധിപത്യ മതേതര ചിന്തകളെ നമ്മുടെ രാജ്യത്തിന്റെ ഭൂമിയിൽ തകർത്തെറിയുകയായിരുന്നു സംഘപരിവാർ. ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നിയ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ രണ്ടാമത്തെ അക്രമം. ഒന്നാമത്തെ അക്രമം നമുക്കറിയാം, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരംഗത്തിന് നേതൃത്വം നൽകിയ ആ പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായി രാജ്യത്തെ നയിച്ച മഹാത്മാ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന 1948 വെടിവെച്ച് കൊന്ന RSS രാജ്യത്ത് ഒന്നാമത്തെ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയെങ്കിൽ രാജ്യത്ത് ഭരണഘടനയെയും രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും രാജ്യത്തിന്റെ മതേതരത്വത്തെയും രാജ്യത്തെ ഒരു മതങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളുടെ മതം മനുവാദത്തിൽ അധിഷ്ഠിതമായ സെവർണ ഫാസിസത്തിൽ അധിഷ്ഠിതമായ വർണ്ണാശ്രമത്തിൽ അധിഷ്ഠിതമായ ഒരു ഫാസിസ്റ്റ് സംവിധാനമാണ് എന്ന തിരിച്ചറിവിന്റെ പേരിലാണ് രണ്ടാമത്തെ അക്രമം. അതും December 6 തെരഞ്ഞെടുത്തത് മഹാത്മാ ഡോക്ടർ അംബേദ്കറിന്റെ ദിനം തന്നെ അവർ തെരഞ്ഞെടുത്തത്. രാജ്യത്തെ കീഴാളനെ അവർ അംഗീകരിക്കുന്നില്ല, രാജ്യത്തെ പാവപ്പെട്ടവനെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോ രാജ്യത്ത് ഒരു ദിനം തന്നെ ഒരു ഭീകരാക്രമണം നടത്തുമ്പോൾ തന്നെ രാജ്യത്തിന്റെ മതേതര ഭൂമിയിൽ ഭരണഘടനയെ പുല്ലുവില നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പുല്ലുവില നൽകിക്കൊണ്ട് ബാബരി മസ്ജിദിന്റെ തഴിയക്കുടങ്ങൾ രാജ്യത്ത് തകർത്തെറിയുമ്പോൾ തന്നെ അവിടെ മറ്റൊരു സന്ദേശം കൂടെ അവർ നൽകി, രാജ്യത്തെ കീഴാളനെയും ഇതേ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറിന്റെ ദിവസം തന്നെ അവർ തെരഞ്ഞെടുത്തത് എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ STPയെ സംബന്ധിച്ചിടത്തോളം STP 2009 June 21 ഈ രാജ്യത്ത് പിറവിയെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാതിമത ചിന്തകൾക്ക് അതീതമായി രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ഐക്യവും സമാധാനവും ഈ പാർട്ടി ഒന്നാമതായി ലക്ഷ്യം കാണുന്നു. ഈ പാർട്ടിയുടെ ഒന്നാമത്തെ പ്രഖ്യാപനം ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും തകർക്കുന്ന ഏതൊരു നിലപാടിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നത് പാർട്ടിയുടെ ലക്ഷ്യമാണ്. എന്നാൽ 1992 ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ ഈ രാജ്യം ഭരിച്ചിരുന്നത് ആരാണ്? 1992 December 6 രാജ്യത്തിന്റെ മതേതര ഭൂമിയിൽ ബാബരി മസ്ജിദിനെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർസേവ നടത്തിയ RSSന്റെയും BJPയുടെയും നേതാക്കൾ പരസ്യമായ വെല്ലുവിളിയിലൂടെ രാജ്യത്ത് നടത്തി, ഞങ്ങൾ ഇന്ന ദിവസം ബാബരി മസ്ജിദ് തകർക്കുമെന്ന്. ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ്, ഈ രാജ്യം ഭരിച്ചിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി എന്ന അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കാൻ ഒരു അവകാശവും ഇല്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയില്ലേ? അവർക്കെന്ത് അവകാശമാണ് അവർ അങ്ങനെ ഉയർത്തിപ്പിടിച്ചിരുന്നുവെങ്കിൽ? നമ്മുടെ പൂർവികർമാർ നേടിത്തന്ന പോരാട്ടത്തിലൂടെ നമുക്ക് നൽകിയ ഭരണഘടന സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന അധികാരി വർഗമെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ബാബരി മസ്ജിദ് രാജ്യത്തിന്റെ ഭൂമിയിൽ തകർന്നു വീഴാൻ പാടില്ലായിരുന്നു. എന്നാൽ കർസേവയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും തുറന്നുകൊടുത്തു, എല്ലാ ഭാഗങ്ങളും തുറന്നുകൊടുത്തു, എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹ റാവു അറിയാമെന്നുള്ള മുഴുവൻ ഭാഷയിലും രാജ്യത്ത് മൗനം പൂണ്ടുകൊണ്ട് സംഘപരിവാർ BJPയുടെ ഭീകര കൃത്യത്തിന് താണ്ഡവമാടുമ്പോൾ അവിടെ മൗനമായി സാക്ഷിയായി കഥകടിച്ചിരുന്നതിന്റെ ചരിത്രമല്ലേ കോൺഗ്രസിന് പറയാനുള്ളത്? എന്റെ കോൺഗ്രസ്സുകാര്, ഈ ദിനമാ അവർക്ക് മറവിയിൽ അകപ്പെട്ടു പോയത്. രാജ്യത്ത് ഭീകരാക്രമണം നടന്നപ്പോൾ രാജ്യത്തിന്റെ രണ്ടാമത്തെ ഭീകരാക്രമമായ 1992 December 6 ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞ ഈ ദിനം എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ ഓർക്കുന്നില്ല?
ഇവിടെ കോൺഗ്രസ് ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ നിങ്ങൾ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും മാന്യതയുണ്ടെങ്കിൽ അന്ന് അവിടെ ബാബരി മസ്ജിദ് തകർക്കപ്പെടാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഉത്തരവാദിത്വം രാജ്യത്തെ ജനങ്ങളോടുണ്ടെങ്കിൽ, രാജ്യത്തെ മതവിഭാഗങ്ങളോടുണ്ടെങ്കിൽ, രാജ്യത്തെ മനുഷ്യരോടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കണമായിരുന്നു. ആ ഉത്തരവാദിത്വം കോൺഗ്രസ് രാജ്യത്ത് നിർവഹിക്കാത്തത് കൊണ്ട് ഇന്ന് കോൺഗ്രസിന്റെ അധംപതനം എവിടെ എത്തിയിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിച്ചാൽ മതി. ഇവിടെ ഒന്നാമതായി രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ മതേതരത്വ വിള്ളൽ വരാതിരിക്കാനുള്ള ഐക്യം രൂപപ്പെടുത്തുന്നതിനും അതിന്റെ കെട്ടുറപ്പുണ്ടാക്കുന്നതിനും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ മൗനം ഇന്ന് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ വേദനയായി എന്നും നിലനിൽക്കുന്നു എന്നത് കോൺഗ്രസുകാർ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ചോദിച്ചത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇത് മറക്കാറായിട്ടില്ലേ എന്നാണ്. ആ കോൺഗ്രസുകാരനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, രാജ്യത്തെ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, രാജ്യത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർത്ത ഒരു സംഭവവും ഞങ്ങൾ മറക്കില്ല, ഒരു മറവിക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ, നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ മറക്കാൻ പാടില്ല ബാബരി മസ്ജിദ്. നമ്മുടെ മതേതരത്വം ഒരിക്കലും നശിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്തിൽ തകർന്നു വീണ ബാബരി മസ്ജിദിനെ മറന്നുകൊണ്ട് ഒരു ചരിത്രവും ഒരു വർത്തമാനവും ഒരു വരാൻ പോകുന്ന കാലവും അതിനെ മറയാക്കിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോവാൻ കഴിയില്ല. ഇത് തകർന്നു വീഴുന്നപ്പോൾ പൂജാമുറിയിലിരുന്ന അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു ഇറങ്ങിയേറ്റ് പറഞ്ഞതെന്താ, മുസ്ലിങ്ങളുടെ കണ്ണീര് തുടയ്ക്കാൻ അവിടെ പുനർനിർമ്മിക്കുമെന്ന. കാലം എത്ര കഴിഞ്ഞു, ഇന്ന് പ്രിയങ്ക പറയുന്നു നിങ്ങൾക്ക് പിങ്ക് നിറത്തിലുള്ള കല്ല് വേണോ, ഞങ്ങൾ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരാം. കോടതിയിലെ കേസിന് പോയി, അവിടെ വനമേഖലയിൽ നിന്നും ആ പിങ്ക് കല്ലെടുത്തുകൊണ്ട് അവിടെ കൊടുക്കണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെടുന്നു. കോൺഗ്രസിന്റെ ഉന്നതമായ നേതാക്കന്മാർ ആവശ്യപ്പെടുന്നത് ഇതിന്റെ പൂർണമായ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തരണമെന്ന. രാജ്യത്തിന്റെ മതേതരത്തെ ജനാധിപത്യത്തെ തകർക്കാൻ ഫാസിസ്റ്റുകൾ RSS ബി ജെ പി നേതൃത്വം നൽകുന്നവർ രാജ്യത്ത് തകർന്നാടിയതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസുകാരന് വേണമെന്ന് അവർ പറയുന്നു. ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സോഷ്യൽ ഡെമോക്രസി. രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഈ പാർട്ടിയിൽ അംഗത്വമെടുത്ത, ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, ഈ പാർട്ടിയുടെ പ്രവർത്തകന്റെ ജീവൻ കൊടുക്കാൻ, ഈ മതനിരത്തം സംരക്ഷിക്കാൻ, ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട, നിങ്ങൾ ഏത് RSSന്റെ കാൽ കീഴിൽ വീണാലും, കോൺഗ്രസുകാർ ഏത് RSSന്റെ കാൽ കീഴിൽ വീണാലും, നിങ്ങൾ ഏത് RSSകാരന്റെ കൂടെ പോയാലും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ പൂർവാധികം ശക്തിയോടെ ജനാധിപത്യവും മതേതരത്വവും പുലരും, അത് സംശയം വേണ്ട. രാജ്യത്തെ ജനങ്ങൾ അത് നിർവഹിക്കും. കാണാനുള്ള ഭാഗ്യം രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇവിടെ നമുക്കറിയാം, ഈ 1992 December 6 രാജ്യത്ത് RSSകാർ ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ പാർട്ടികൾക്കും എല്ലാ രീതിയിലുമുള്ള രാഷ്ട്രീയ അധികാരമുണ്ട്. CPM-നും CPI-ക്കും 60 MP പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന CPM-നോ അല്ലെങ്കിൽ അത്തരം മതേതര പാർട്ടികൾക്കോ രാജ്യത്ത് RSS പറഞ്ഞുകൊണ്ടുവരുന്ന ആ കർസേവയെ തടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭങ്ങൾക്കും
നേതൃത്വം നൽകാൻ കഴിഞ്ഞില്ല എന്നത് ചരിത്രം നിങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് പുറത്തെറിയുന്ന കാലം അതിവിദൂരമല്ല എന്നത് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണം. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർത്തതിന് കൂട്ടുനിന്നതിന് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടായപ്പോൾ കണ്ടില്ല എന്ന് നടിച്ചതിന് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും രാജ്യത്തെ സംരക്ഷിക്കപ്പെടാതെ മാറി നിന്ന് കണ്ടടച്ചതിന് വരും തലമുറ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ മതേതരത്വം നിലനിർത്താനുള്ള പോരാട്ടങ്ങൾ ഏറ്റെടുക്കും. കാര്യം ഈ രാജ്യം ഒരു ഫാസിസ്റ്റുകൾക്കും അടിയറ വയ്ക്കാൻ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ ഇത്തരം ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സുകളിലൂടെ പാർട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ഒരാവശ്യമായി ഇത് മാറണം. രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ഒരു നിലപാടായി മാറണം. രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ഇതിൽ ജാതി നോക്കാതെ മതം നോക്കാതെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം രാജ്യത്തിന്റെ ഭരണഘടന കൃത്യമായി പറയുന്ന ആ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്ന ഒരു ചുറ്റുപാട് രാജ്യത്ത് രൂപപ്പെടുത്തിയെടുക്കുന്നതിലും അതിനെ നിലനിർത്തുന്നതിലും അതിനു വേണ്ടിയിട്ടുള്ള സജീവമായ പോരാട്ടങ്ങളിലും പ്രതിഷേധങ്ങളിലും ഇടപെടുന്നതിനും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ മുന്നിൽ വരണമെന്നും രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ പ്രതിഷേധങ്ങളിൽ ഈ ഒരു പ്രതിരോധങ്ങളിൽ ഈ ഒരു സായാഹ്ന പ്രതിഷേധങ്ങൾ മുഴുവൻ പാർട്ടിക്കും നമ്മുടെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാർട്ടി കാണുന്ന സ്വപ്നം കാണുന്ന ഒരു ക്ഷേമരാഷ്ട്രം ആരും ഭയപ്പെടാതെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ജൈനനും ബുദ്ധനും പാഴ്സിയും നമ്മളെ പൂർവികർ സ്വപ്നം കണ്ട ആ ഭരണഘടന അനുസരിച്ച് ആ മതേതരത്വം നിലനിർത്തുന്ന ഒരു സുന്ദര രാജ്യത്തിന് വേണ്ടി സുന്ദര രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടും പ്രവർത്തനങ്ങൾക്കും എല്ലാവരും കൈകോർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്